ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് വിശേഷം? കുറേ നാളായില്ലേ, അതായത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടതിന് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടേ ഇല്ല. ബട്ട് ടുഡേ ഐ ആം ബാക്ക് ആൻഡ് വിത്ത് എൻ എൻ്റർടൈനിങ് എൻ്റർടൈനിങ് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഓക്കേ, അവിടെ ഞാൻ ഇന്നലെ തൊട്ട് ഹൈപ്പ് വരാനു. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് അറിയോ? അടുത്ത് കുറച്ച് മണിക്കൂറുകൾ ഞാൻ നമ്മളെന്നെ ഹാപ്പി ആക്കാൻ പോകണം. അതായത് എല്ലാ മണിക്കൂറും ഞാൻ മെമ്മെന്ന് ചിരിപ്പിക്കും. ഓക്കെ, റെഡി? എല്ലാ മണിക്കൂറും ഞാൻ ചിരിപ്പിക്കാറില്ല. എന്റെ ഒരു കാര്യം, എല്ലാ മണിക്കൂർ ഞാൻ ചിരിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഗായകനാണല്ലോ. പക്ഷെ എന്നെ നമ്മളൊക്കെ പുച്ഛ. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്ന തന്നെ ബെബുവിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടും. ഇപ്പൊ പറഞ്ഞ ഏത് പാട്ടാണെന്ന് ഞാൻ പാടും. ഇപ്പൊ ഒരു പാട്ട് പറയാം. ഇതൊക്കെ പുഷ്പം. ഓക്കെ, ഞാൻ തറയിലിരിക്കണം, നിന്ന് പാടണം, നിന്ന് പാടിയാതി. ഓക്കെ, അതെന്താ ഞാൻ ബാക്കി പറഞ്ഞിട്ട്? പ്ലീസ് പ്ലീസ്, ഇനിയിപ്പോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ട് അടുത്ത മണിക്കൂറിലാണ് അടുത്തു എന്റർടൈൻമെന്റ്. ഓക്കെ, ഈ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെട്ടോ? ഇത് എത്ര മണിക്കൂറുണ്ട്? കുറച്ച് കുറച്ച് നേരമുണ്ട്. ഡേ ലോങ് എന്റർടൈൻമെന്റ് ആണ്. ഞാൻ എല്ലാ മണിക്കൂറിലും ഞാൻ പോകുന്നത് എന്റർടൈൻ ചെയ്യും. ഇതിപ്പോ നമ്മള് 10 മണിക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കാം. ഇനി അടുത്ത് 11 മണിക്ക്. ഓക്കെ ഓക്കെ ഗൈസ്, 11 മണിയാവാറായി. നമ്മുടെ രണ്ടാമത്തെ ചിരിപ്പിക്കൽ ശ്രമത്തിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തിന് ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അടുത്ത മണിക്കൂറില് ചിരിപ്പിക്കാനുള്ള ശ്രമം. ഇതൊരു കടങ്കഥയാണ്. ആ കടങ്കഥ എന്നൊരു ഒരു എന്റെ ലെവൽ ഓഫ് ഒരു ട്രൈങ് ടു മേക്ക് യു ലാഫ്. ഓക്കെ, ചോദ്യം ടെയ്ലർ സ്വിഫ്റ്റിന്റെ അപ്ഗ്രേഡ് വേർഷൻ എന്താണ്? ടെയ്ലർ സ്വിഫ്റ്റിന്റെ അപ്ഗ്രേഡ് വേർഷൻ എനിക്കറിയില്ലേ. ഒന്ന് ഗസ് ചെയ്യ്, ഞാൻ പറയട്ടെ. ടെയ്ലർ സ്വിഫ്റ്റ് ഡിസയർ. പിന്നെന്താന്നാ ശരിക്കും കളിക്കറിയോ? അതല്ല, ശരിക്കത്തെ ഗോൾഫ് കളിക്കാറിയോന്ന്. ഓക്കെ, എന്റെ ട്രൈങ് ടു മേക്ക് യു ലാഫിലെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. തയ്യാറാണോ? മമ്മൂട്ടിയില്ലേ, നമ്മുടെ മമ്മൂട്ടി, മമ്മൂട്ടിയുടെ ഓഫ് ഇന്ന് മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ കൂടിയാണ്. കറക്റ്റ് ചോദ്യം. മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ ഉണ്ട്, നമ്മുടെ സച്ചിന് എത്ര ദുൽഖർ ഉണ്ട്? രണ്ട്. അതെങ്ങനെയാ? എങ്ങനെയത്? ഇതിനെ മറ്റേ മണിക്കൂറിൽ ചിരിപ്പിക്കാന്നല്ല പറയുന്നത്. ഇഞ്ചി ഇഞ്ചായിക്കോ. അയ്യോ, കൂടുതൽ ചിരിപ്പിക്കല്ലേ എനിക്ക് ചുമ വരും. ഒറ്റടിക്ക് കൊല്ലാൻ പറ്റാണ്ട് ഇഞ്ചി ഇഞ്ചായിട്ട് തന്നെ ദ്രോഹിക്ക. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ പ്ലീസ്. കഴിഞ്ഞില്ല എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ചോദിക്കട്ടെ, ഗംഗ ഒരു നദിയാണോ പോണ്ടാണോ? ഗംഗ നദിയല്ലേ. അല്ല മോളോ, പോണ്ട. ആ ഗംഗ ഇപ്പൊ പോണ്ട. എന്തോന്നു
ഓക്കെ എന്നെ രണ്ട് മിനിറ്റ് അല്ല കുറച്ചു നേരത്തേക്ക് ബ്രേക്ക് വരാം. അതെന്ത് വർത്താനം പിന്നെ ചോദ്യം കൊണ്ടുവന്ന വെവന് ഓർമ്മയില്ലേ നമ്മുടെ കല്യാണത്തിന് മുമ്പേ ഞാൻ ഇമ്മാതിരി കൊറേ ചോദ്യങ്ങൾ ചോദിച്ച് വെവന്റെ ജീവിതം വിറപ്പിച്ചത്. അതിനൊരു ചോദ്യം ഞാൻ ഇപ്പൊ ചോദിക്കാം, അതിന് ഉത്തരം പറയോ. ഇത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതാ. എന്താ? ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി രാജിവെച്ചു, എന്തുണ്ട്? എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടാവല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥൻ ജോലി രാജിവെച്ചു, ഞാൻ പറയട്ടെ, ഹി ലോസ്റ്റ് ഹിസ് ഇൻട്രസ്റ്റ്. അവളുടെ ഷോ ഒന്ന് മൂന്ന്, ഇപ്പൊ ഞാനുണ്ട് ഒന്ന്, ബേബോയ് ഉണ്ട് രണ്ട്, നമ്മുടെ പ്രേക്ഷകർ മൂന്നായില്ലേ. പ്രേക്ഷകർ ഇതോടെ എന്റെ ചാനലിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ്. ആക്ച്വലി ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. അവരിതോടെ നിർത്തിപ്പോ കേട്ടോ. ഒന്നാമത് എനിക്ക് ആരും കമന്റ് ഇടാറില്ല. ആകെ രണ്ട് കമന്റ് വന്നത് വാപ്പാടെ വീഡിയോയ്ക്കാണ്. അല്ലാതെ എന്റെ ഒരു ഒറ്റ വീഡിയോ കമന്റ് ഇല്ലെങ്കിലും നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം പ്ലീസ്. എന്താണ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ബ്രൂസ് ലീക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏതാണ്? കമന്റ് ബില്ലോ ബ്രൂസ് ലീയുടെ ഫേവറേറ്റ് വെജിറ്റബിൾ. ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് / ചിരിപ്പിക്കാനുള്ള ശ്രമത്തിലെ ടാസ്കിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Oh my god. അപ്പൊ എന്റെ പാട്ട് പാടലും എന്റെ വയലിൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. വയലിൻ ഞാൻ ഞെട്ടിപ്പോയി. അതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ചിരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കൊറേയൊക്കെ ചിരിച്ചു. ഞാൻ ആക്ച്വലി ഒരു ഡാൻസും കൂടെ പ്ലാൻ ചെയ്തിരുന്നു, അത് പറഞ്ഞപ്പോഴേ മുഖം അല്ലാണ്ട് എന്നെ ചിരിപ്പിക്കല്. കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയി, കൊറേയൊന്നും കുഴപ്പമില്ല. ചെളികൾ ഭയങ്കര ഓവറായിരുന്നു പറയാണ്ട്. എന്റെ ആത്മാർത്ഥമായിട്ട് പറയാനല്ലോ, ചെളി ഭയങ്കര ഓവറായിരുന്നു. ചെളി വാരി പൊത്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതായിരുന്നു ചിരിപ്പിക്കാൻ ശ്രമിച്ചത്? ചളി. അത് കുഴപ്പമോ? ചളി വാരി ചളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എൻഗേജ്. ഞാൻ ആ ഓള ക്വസ്റ്റ്യൻസ് എന്നാ നിങ്ങളുടെ
ഒരു ടീച്ചർ സ്കൂളില് ക്ലാസ്സിൽ കയറിയത് സൺ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തുണ്ട് ടീച്ചറിന്റെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ബൈറ്റായിരുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നിനക്കൊരു ബുക്ക് എഴുതി ചളിക്കണം. അപ്പോ ഇന്നത്തെ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോകളായിട്ട് വരും. കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ ഇടാത്ത വേറെ ഒന്നല്ല വയ്യ. കാരണം ഭയങ്കരമായിട്ടും ബ്രോങ്കൈറ്റിസ് പ്രശ്നങ്ങളായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴത്തെ ചുമയായിരുന്നു. സോ അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.